ഒരു ദാരുണമായ സംഭവമാണ് ഇന്ന് നമ്മളെല്ലാവരും കേട്ടത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആന ചവിട്ടി വീഴ്ത്തിയത് ഭയന്നോടി കയറി വീട്ടുമുറ്റത്ത് വെച്ചാണ്. സ്റ്റെപ്പ് കയറി മതിൽ തകർത്താണ് ആന വീട്ടുമുറ്റത്ത് കയറിയത്. ഇതിനിടയിൽ നാട്ടുകാർ മാനന്തവാടിയിൽ വൻ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹം കൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. സർക്കാർ മയക്കുവെടി വെക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയോ കോളറിൽ നിന്നും കൃത്യമായ സിഗ്നൽ ലഭിക്കുന്നില്ല എന്നാണ് വനംമന്ത്രിയുടെ വിശദീകരണം. രാവിലെ വീടിൻ്റെ മതിൽ തകർത്തെത്തിയ കാട്ടാന അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. മാനന്തവാടി നഗരസഭയിലെ 4 താലൂക്കുകളിൽ ഇപ്പോൾ 143 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനയെ വെടിവെക്കാൻ കലക്ടർ ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാനന്തവാടി സബ് കലക്ടർ ഓഫീസിനും ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ആക്രമണം നടത്തിയത് ബേലൂർ മഗ്ന എന്ന ആനയാണ്. കഴിഞ്ഞ നവംബർ 30 ഹാസൻ ജില്ലയിൽ നിന്ന് ബേലൂരിൽ നിന്നാണ് ഈ ആനയെ പിടികൂടിയത്. ഇതിനുശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് മുല്ലഹള്ളി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടുകയായിരുന്നു. വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ആനയെ തുറന്നുവിട്ടത്. അവിടെ നിന്നാണ് ആന നാട്ടിലേക്ക് ഇറങ്ങിയത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. താങ്ക് യു.